നമസ്കാരം. യുക്രൈനിൽ റഷ്യ ആക്രമണം ആരംഭിച്ചിട്ട് മാസങ്ങളായി. പക്ഷേ ഇന്നേ വരെ യുക്രൈനെ പൂർണ്ണമായും കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ യുക്രൈനിൽ ഏതെങ്കിലും തരത്തിലുള്ള അധീശത്വം സ്ഥാപിക്കാനോ റഷ്യയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. റഷ്യ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ചില നിയന്ത്രിത ആക്രമണങ്ങൾ നടത്തി എന്നതല്ലാതെ യുക്രൈൻ ഭൂമികയിലേക്ക് റഷ്യയുടെ പട്ടാളം കാലെടുത്തു വച്ചു എന്നതല്ലാതെ അധികാരം പിടിക്കാനുള്ള തിടുക്കം റഷ്യ ഇതുവരെ കാട്ടിയിട്ടില്ല എന്നു വേണം കരുതാൻ. യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രത്യാക്രമണങ്ങളും പ്രതിരോധങ്ങളും ഈ പ്രതിരോധങ്ങളാണോ റഷ്യയെ പിന്തിരിപ്പിക്കുന്ന ഘടകം എന്നത് സംശയാസ്പദമാണ്. കാരണം യുക്രൈൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ തിരിച്ചടികളൊന്നും ഇതുവരെ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് പക്ഷേ റഷ്യ യുക്രൈൻ്റെ തലസ്ഥാനമായ കീവ് പിടിക്കുന്നതിൽ ഒരു അഗ്രസീവാകാത്തത്, തിടുക്കം കാട്ടാത്തത് എന്നത് ഏതെങ്കിലും ഒരു ഘടകത്തെ സംബന്ധിക്കുന്നതാണോ അല്ലെങ്കിൽ അമേരിക്ക നൽകുന്ന സഹായം കാരണമാണോ എന്നറിയില്ല. പക്ഷേ എന്തായാലും എന്തോ ഒരു ഘടകം റഷ്യയെ ഇതുവരെ പിന്നോക്കം നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. കാരണം റഷ്യ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റഷ്യയ്ക്ക് അവസാനിപ്പിക്കാവുന്ന ഒരു പ്രതിരോധ കരുത്തു മാത്രമാണ് യുക്രൈനുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും മാസമായിട്ടും ഈ യുദ്ധം അവസാനിക്കാത്തത്? ഒരു പക്ഷേ റഷ്യ ഒരു വലിയ കൂട്ടക്കുരുതി ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നതായിരിക്കാം കാരണം. അതോ യുക്രൈന് ആയുധങ്ങൾ നൽകി അമേരിക്ക സഹായിക്കുകയാണ്? അത്യാധുനികമായ ആയുധങ്ങൾ നൽകുന്നു, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വരെ തകർക്കാനുള്ള ആയുധങ്ങൾ നൽകുന്നു, ഏറ്റവും ഒടുവിലായി ഡ്രോണുകൾ, അത്യാധുനികമായ ഡ്രോണുകൾ യുക്രൈന് നൽകാനൊരുങ്ങുന്നു. ഇതെല്ലാം ഒരു പക്ഷേ റഷ്യയെ യുക്രൈനെ പെട്ടെന്ന് കടന്നാക്രമിക്കുന്നതിൽ നിന്നും വിലക്കിയേക്കാം. പക്ഷേ റഷ്യ മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു എന്നതാണ് സൂചന. കാരണം യുക്രൈൻ്റെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച്, ഇന്ന് യുക്രൈൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്, ആ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് റഷ്യ ആക്രമണം കടുപ്പിക്കുന്നതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇപ്പോൾ യുക്രൈൻ്റെ സന്ദർശനത്തിലാണ്. പക്ഷേ യുക്രൈനിലൊരു റെയിൽവേ സ്റ്റേഷൻ റഷ്യ ആക്രമിച്ചിരിക്കുന്നു, 22 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. ഏതായാലും കിഴക്കൻ യുക്രൈനിലേക്ക് ഇപ്പോൾ റഷ്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവിടം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ആവശ്യമായ മുന്നൊരുക്കങ്ങൾക്ക് ശേഷം യുക്രൈൻ്റെ ഭൂമിശാസ്ത്രത്തിൽ വലിയ രീതിയിലുള്ള അവഗാഹം നേടിയ ശേഷം റഷ്യൻ സൈന്യം ആക്രമണം പുനരാരംഭിച്ചിരിക്കുന്നു എന്ന് വേണം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കരുതാൻ. അതോ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് റഷ്യയ്ക്ക് അല്ലെങ്കിൽ യുക്രൈന് ചെറിയ പാഠം നൽകുക മാത്രമാണോ റഷ്യയുടെ ഉദ്ദേശമെന്നറിയില്ല. പക്ഷേ ആക്രമണം പുനരാരംഭിച്ചിരിക്കുന്നു. റഷ്യൻ പ്രസിഡൻറ്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോട് വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട, റാലികൾ റദ്ദു ചെയ്തിരിക്കുന്നു, ചില സ്ഥലങ്ങളിൽ ഫുട്ബോൾ മത്സരങ്ങളും മറ്റും നടത്തിയിരുന്നു, അത്തരത്തിലുള്ള മത്സരങ്ങളും ഇനി ആവശ്യമില്ല, കാരണം റഷ്യ സ്വാതന്ത്ര്യ ദിനത്തിൽ തിരിച്ചടി തുടങ്ങിയേക്കുമെന്നുള്ളൊരു ഭീതി യുക്രൈൻ പ്രസിഡൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ദിനം വളരെ മിതമായ ആഘോഷ പരിപാടികളോടുകൂടി നടത്താനാണ് യുക്രൈൻ തീരുമാനിച്ചിരുന്നത്. യുക്രൈൻ്റെ ഈ തീരുമാനത്തെ സാധൂകരിക്കും വിധം ഇന്ന് റഷ്യ യുക്രൈൻ്റെ പല ഭാഗങ്ങളിലും ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.